തിരുവനന്തപുരത്തെ കുടിവെള്ള പ്രതിസന്ധിയിൽ ഒന്നും രണ്ടുമല്ല, 5 ദിവസം ഉദ്യോഗസ്ഥരെ പഴിചാരുകയാണ് ജല അതോറിറ്റി. പ്രശ്നം പരിഹരിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നും 5 ലക്ഷത്തോളം ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ മേൽനോട്ടക്കുറവുണ്ടായെന്നുമാണ് ജല അതോറിറ്റിയുടെ ആഭ്യന്തര റിപ്പോർട്ട്. വിഷയത്തിൽ സർക്കാർ ജല അതോറിറ്റിയുടെ വിശദമായ റിപ്പോർട്ട് തേടി. കുടിവെള്ള പ്രതിസന്ധിക്ക് ഏറെക്കുറെ പരിഹാരമായിട്ടുണ്ട്. എന്തായാലും ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ച അത്ര നിസ്സാരമായി കാണുന്നില്ല വാട്ടർ അതോറിറ്റി. മാത്രമല്ല, വി കെ പ്രശാന്ത് എം എൽ എ അടക്കമുള്ളവർ വാട്ടർ അതോറിറ്റിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. കോർപ്പറേഷനിലുമായും വേണ്ടത്ര കൂടിയാലോചന വാട്ടർ അതോറിറ്റി നടത്തിയില്ല, കോർപ്പറേഷനും വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ നടത്തിയില്ല. വിവരങ്ങളുമായി സുനിഷ എല്ലൂർ നമുക്കൊപ്പം ചേരുന്നു. സുനിഷ, വെരി ഗുഡ് മോർണിംഗ്. വെള്ളംകുടി തുടങ്ങിയോ തിരുവനന്തപുരം? 5 ദിവസത്തെ ജലക്ഷാമം അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരത്തെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു അല്ലേ സുനിഷ? ഇപ്പോൾ എല്ലായിടങ്ങളിലും വെള്ളം എത്തിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ചായയും വെള്ളമൊക്കെ കിട്ടിത്തുടങ്ങിയോ തിരുവനന്തപുരത്ത്? ഗുഡ് മോർണിംഗ് അരുൺ. ഏതായാലും 5 ദിവസത്തിന് ശേഷം ശുഭവാർത്ത നൽകാൻ കഴിയുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പറഞ്ഞതുപോലെ മുഴുവൻ വീടുകളിലേക്കും എത്തിയോ എന്ന് ചോദിച്ചാൽ ചിലയിടത്ത് എത്താത്തതിന്റെ ചില ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ടെങ്കിൽ പോലും തലസ്ഥാനത്ത് ഏതായാലും വെള്ളം നിലവിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നത് തന്നെയാണ്. ചില ഉയർന്ന പ്രദേശങ്ങളിൽ ഈ എയർ ബ്ലോക്കിന്റെ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പമ്പിങ്ങിന് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ നമ്മൾ നഗരസഭയടക്കം വിളിച്ചപ്പോഴും വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടപ്പോഴും പൂർണ്ണമായും വെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് തന്നെയാണ് ലഭിക്കുന്ന വിവരവും. ഏതായാലും ഈ പറഞ്ഞതുപോലെ 5 ദിവസമാണ് 5 ലക്ഷത്തോളം പേർ ഇത്തരത്തിൽ വെള്ളം ലഭിക്കാതെ ബുദ്ധിമുട്ടിലായത് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരുടെ വീഴ്ച, അരുൺ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥരുടെ വീഴ്ച, അത് വാട്ടർ അതോറിറ്റി തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നു. അതിനിടയിലാണ് സർക്കാർ ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. വിശദമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം അഡീഷണൽ സെക്രട്ടറി വിശ്വനാഥ് സിൻഹയുടെ നേതൃത്വത്തിൽ ജല അതോറിറ്റി ഉന്നത ഉദ്യോഗസ്ഥരുമായി യോഗം വിളിച്ചിരുന്നു. ഈ യോഗത്തിലാണ് വിശദമായ ഒരു റിപ്പോർട്ട് നൽകാൻ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇനി തുടരന്വേഷണം നടത്താമെന്നതാണ്. അങ്ങനെ വീഴ്ച കണ്ടെത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നതാണ്. അതിനിടയിലാണ് വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിലും ഇന്നലെ ഒരു യോഗം ചേർന്നത്. ആ യോഗത്തിലാണ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു എന്ന് മനസ്സിലാക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ നടക്കുന്ന ഈ പണി കാരണമായിരുന്നു 5 ദിവസം തലസ്ഥാനത്തെ ജനങ്ങൾ കുടിവെള്ളം കിട്ടാതെ അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് പോലും വെള്ളം ലഭിക്കാതെ ബുദ്ധിമുട്ടിലായത് എന്നതാണ്. ഈ പണിയിൽ പോലും, അതായത് കൃത്യമായി പൈപ്പ് അലൈൻമെന്റ് ആസൂത്രണം ചെയ്യുന്നതിലും ഒപ്പം ഇത്തരത്തിലൊരു പ്രതിസന്ധി നേരിട്ടപ്പോൾ അത് പരിഹരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ കഴിയാത്തതും അത് ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ വലിയ വീഴ്ച തന്നെയാണ് എന്നതാണ് പ്രധാനമായും ഈ ജല അതോറിറ്റിയുടെ ആഭ്യന്തര അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ 5 ലക്ഷത്തോളം ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ അതിൻ്റെ മേൽ മേൽനോട്ടക്കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നത് തന്നെയാണ്. ഈ പുതുതായി സ്ഥാപിക്കേണ്ട പൈപ്പ് നിർദ്ദേശിക്കുന്ന ആഴത്തിൽ കുഴിച്ചിട്ടതിന് ശേഷമാണ് സാധാരണ പമ്പിംഗ് നിർത്തേണ്ടത്. പക്ഷേ ഇവിടെ പണി ആരംഭിക്കുമ്പോൾ തന്നെ പമ്പിംഗ് നിർത്തി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ പൈപ്പ് സ്ഥാപിക്കുമ്പോൾ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടം ഉണ്ടായിട്ടില്ല എന്നൊരു കണ്ടെത്തൽ കൂടി ആഭ്യന്തര അന്വേഷണത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. പൈപ്പ് സ്ഥാപിച്ച് പമ്പിംഗ് പുനഃസ്ഥാപിച്ചപ്പോൾ ചോർച്ച കണ്ടെത്തിയിരുന്നു നേരത്തെ. ഈ ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്ന് വീണ്ടും പമ്പിംഗ് നിർത്തേണ്ട ഒരു സാഹചര്യം വന്നു. അത്തരത്തിൽ അപ്പോഴും കൃത്യമായി ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന വിഷയമാണ് അത്. എടുക്കാമെന്ന് വാട്ടർ അതോറിറ്റി ചില ഉദ്യോഗസ്ഥന്മാർ കരുതി. മാത്രമല്ല, മുതിർന്ന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്താതെ അവരെല്ലാ തവണയും വാട്ടർ അതോറിറ്റി പണിയെടുക്കുന്നത് പോലെ പണിയെടുക്കാൻ ചില ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. പക്ഷേ കോർപ്പറേഷനുമായിട്ട് കൂടിയാലോചിച്ച് ഈ 2 ദിവസം ഇനി നീണ്ടുപോയാൽ എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ചുള്ള കൂടിയാലോചന ഒന്നും നടന്നില്ല. കോർപ്പറേഷനെ പത്രമാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന പ്രസ് റിലീസാണ് കൊടുത്തതെന്നാണ് ഇന്നലെ ഡെപ്യൂട്ടി മേയറും മേയറും ഒക്കെ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ കോർപ്പറേഷനുമായി കൂടിയാലോചന നടത്താത്തതും ഏകോപനമില്ലാത്തതും ഒരു വലിയ വീഴ്ചയാണ് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയ്ക്കൊപ്പം, അല്ലേ? തീർച്ചയായിട്ടും അരുൺ, അതും ഈ ആഭ്യന്തര റിപ്പോർട്ടിൽ തന്നെ അതും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നതാണ്. കൃത്യമായി ഇങ്ങനെ ഒരു വെള്ളം മുടങ്ങുമെന്നുണ്ടെങ്കിൽ, ഒരു ദിവസത്തെ പണിയാണെങ്കിൽ പോലും വെള്ളം മുടങ്ങുമെന്നുണ്ടെങ്കിൽ ആ കോർപ്പറേഷനോട് ശുദ്ധജലം എത്തിക്കണമെന്നുള്ള ഒരു ആവശ്യം ജല അതോറിറ്റി നൽകാറുണ്ടായിരുന്നു എന്നതാണ്. പക്ഷേ ഈ കാര്യത്തിൽ അതും ഉണ്ടായില്ല എന്നതാണ്. അരുൺ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ജീവനക്കാരുടെ ഓവർ കോൺഫിഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒറ്റ ദിവസം കൊണ്ട് ഈ പണി പൂർത്തിയാക്കാൻ കഴിയും, ആ ഒറ്റ ദിവസം മാത്രമേ ഉള്ളൂ. അങ്ങനെയായിരുന്നു തുടക്കത്തിൽ ഇവർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തത്. അതായത് ഒറ്റ ദിവസം ഒരു പണി. പക്ഷേ
പിന്നീട് അത് നീണ്ടുപോകുമ്പോൾ അതിന് ഏത് രീതിയിലുള്ള പരിഹാര മാർഗം ഉണ്ടാക്കാം എന്നതുപോലും വാട്ടർ അതോറിറ്റി ചിന്തിച്ചില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ട് ദിവസം കഴിഞ്ഞാണ് കോർപ്പറേഷൻ പോലും ഇത് ഇത്ര വലിയ പ്രശ്നമാണ് എന്ന കാര്യം പോലും അറിയുന്നത് എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ കോർപ്പറേഷനും കൃത്യമായി വെള്ളം എത്തിക്കുന്നതിൽ ചില വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ്. കാരണം എല്ലായിടത്തും വെള്ളം എത്തിക്കുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ ഈ സമയങ്ങളിലൊക്കെ തന്നെയും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇതൊക്കെ തന്നെയാണ് പ്രധാനമായും ഈ ആഭ്യന്തര റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്താണ് ഏതൊക്കെയാണ് വീഴ്ചകൾ, ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരുമോ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. നടപടി കൊണ്ട് മാത്രം കാര്യമില്ല, ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചേക്കാം. ആ ആവർത്തിക്കുന്ന സമയങ്ങളിലെല്ലാം ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം. കോർപ്പറേഷനുമായിട്ടും വാട്ടർ അതോറിറ്റിയുമായിട്ടുള്ള ഏകോപനം സാധ്യമാവണം. യുദ്ധകാലാടിസ്ഥാനത്തിൽ ജനങ്ങളെ ഒരു ദിവസം പോലും, ഒരു മണിക്കൂർ പോലും വെള്ളമില്ലാത്തൊരവസ്ഥ എത്തിക്കാത്ത വിധത്തിൽ നമ്മുടെ സംവിധാനമൊക്കെ കാര്യക്ഷമമായി പ്രവർത്തിക്കണം. ഇപ്പോഴും നമ്മൾ ആ പഴയ മെല്ലെപ്പോക്കാണ്, അത് നടക്കില്ല എന്നുള്ളതാണ് കാര്യങ്ങൾ ബോധ്യമായത്. ഇത് ആദ്യത്തെ ദിവസം തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ടാങ്കർ വിളിച്ച് ഇതാ എല്ലാ വാർഡുകളിലേക്കും ഓരോ മണിക്കൂറോടെ വിട്ട് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം വന്നുകൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആ ജനങ്ങൾക്ക് ആ വെള്ളം അത്യാവശ്യം സ്ഥലങ്ങളിലേക്ക് എത്തിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇത്ര രൂക്ഷമാകുമായിരുന്നില്ല. പക്ഷെ ഇതാരും ഗൗനിച്ചില്ല എന്നതാണ് വാസ്തവം. ഭരണം എന്ന് പറയുന്നത് ഒരു പ്രശ്നമുണ്ടാവും പരിഹരിക്കാൻ വേണ്ടിയല്ല ഭരണ സംവിധാനം, പകരം പ്രശ്നമുണ്ടാകാതിരിക്കാനാണ് ഭരണ സംവിധാനം. ഇത് എന്നാണോ എന്തോ നമ്മുടെ നാട്ടിലേക്ക് ആളുകൾ മനസ്സിലാക്കുക. വിദേശ രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും ഇതൊക്കെ സംഭവിച്ച വലിയ കുറ്റകൃത്യമായിട്ടാണ് മേയർ അവിടെ പോയി കോടതിയിൽ പോയി മറുപടി പറയേണ്ടി വരും. നമ്മുടെ നാട്ടിലായതുകൊണ്ട് എല്ലാം